നമസ്കാരം, ആസാദി നൈറ്റ് ഡിഷിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം, കുട്ടികളിൽ മൂക്കിലെ പാളി പൂർണ്ണ വളർച്ചയെത്താത്തത് അമീബിക്ക് വഴിയാകും. ഒരു വാർത്തയ്ക്ക് രണ്ട് തലക്കെട്ടാണ്. ഏഷ്യാനെറ്റിന്റെ ഇരട്ട തപ്പ് തുറന്നു കാട്ടി എം പി രാജേഷ്. വൈദ്യുതി ബിൽ ഇനി അക്ഷയ ഫ്രണ്ട്സ് കേന്ദ്രങ്ങൾ വഴി സ്വീകരിക്കില്ലെന്ന് കെ എസ് സി പി അറിയിപ്പ്. സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി. നാളെ ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് സ്പെഷ്യൽ, രാവിലെ 10:45 കൊച്ചുവേളിയിൽ നിന്ന്. എം ജിയിലേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക്, 58 രാജ്യങ്ങളിൽ നിന്നും 885 അപേക്ഷകൾ. സ്വപ്നം സാക്ഷാത്കരിച്ചു, 2020 വിട പറഞ്ഞു ജഡേജ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കുട്ടികളിൽ മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന പാളി നേർത്തതും പൂർണ്ണമായി വളർച്ചയാകാത്തതുമാണ്. വെള്ളത്തിൽ നിന്നും അമീബ അതിവേഗം തലച്ചോറിലെത്തി അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ് കാരണമാകുമെന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇൻഫെക്ഷ്യസ് വിഭാഗം മേധാവി ഡോക്ടർ ആർ അരവിന്ദ്. മുതിർന്നവരിൽ ഈ പാളി പൂർണ്ണ വളർച്ചയിലെത്തിയതാണ്. അതിനാൽ അമീബ മൂക്കിൽ പ്രവേശിച്ചാലും തലച്ചോറിലെത്തും മുമ്പ് തടയപ്പെടും. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 മാസത്തിൽ 3 കുട്ടികളിലാണ് ഈ അത്യപൂർവ രോഗാവസ്ഥ സ്ഥിരീകരിച്ചത്. മേയിൽ മലപ്പുറത്ത് 5 വയസ്സുകാരിയും ജൂണിൽ കണ്ണൂർ സ്വദേശിയായ 12-കാരിയും മരിച്ചു. 12-കാരനായ കോഴിക്കോട് സ്വദേശി നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആഗോളതാപനം കാരണം താപനില വർദ്ധിക്കുന്നത് ജലസ്രോതസ്സുകളിലെ ജലത്തിന്റെ അളവ് കുറയ്ക്കും. സാധാരണഗതിയിൽ ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ചേറിലാണ് ഇത്തരം അണുക്കൾ കൂട്ടത്തോടെ കാണുക. ജലത്തിന്റെ അളവ് കുറയുന്നതും ചൂട് വർദ്ധിക്കുന്നതും അമീബകളുടെ പ്രവർത്തനം കൂടുകയും ജലപരിധിയിലേക്ക് വരാൻ കാരണമാകുകയും ചെയ്യും. അതിനാൽ വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ ഇറങ്ങുന്നതും ഉയരത്തിൽ നിന്നും ചാടുന്നതും അണുബാധയ്ക്ക് കാരണമാകും, ഡോക്ടർ അരവിന്ദ് പറഞ്ഞു. 100 ൽ 1 ആളിലാണ് അമീബിക് മെനിഞ്ചോ എൻഫ്ലക്സ് ബാധിക്കുക. അതിനാൽ ആരും ജലാശയങ്ങൾ ഇറങ്ങരുതെന്ന് പറഞ്ഞ് നിയന്ത്രിക്കാനാകില്ല. വിദേശ രാജ്യങ്ങൾ പൈപ്പ് വെള്ളം വഴി പോലും അണുബാധ ഉണ്ടായിട്ടുണ്ടോ? സ്ഥിരീകരിച്ചവരിലാകട്ടെ 97 മുതൽ 99.9% വരെയാണ് മരണസാധ്യത. ലഭ്യമായ മരുന്നുകളുടെ കോമ്പിനേഷൻ രോഗികളിൽ പരീക്ഷിക്കുക മാത്രമാണ് വഴി. വിദേശത്തു നിന്നും എത്തിക്കുന്ന മിൻടഫോസിൽ മരുന്നടക്കം രോഗികൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധ പുലർത്തുക മാത്രമാണ് പ്രതിരോധം. രോഗാണുബാധ ഉണ്ടായി 9 ദിവസത്തിനകം ലക്ഷണങ്ങൾ ഉണ്ടാകും. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയും ഉണ്ടാകും. നട്ടെല്ലിന് സ്രവം കുത്തിയെടുത്ത് പരിശോധിച്ചാണ് രോഗനിർണയം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. തനിക്കെതിരെ മോശം പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ശ്രമങ്ങളെ തുറന്നുകാട്ടി തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ്. കാലടി സർവകലാശാലയെ അധ്യാപക സംഘടനയായ അസ്യൂട്ടിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞ തമാശയാണ് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് വളച്ചൊടിച്ചത്. എം പി രാജേഷ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സംഘാടകർ വേദിയിലും സദസ്സിലുമുള്ളവർക്ക് ചായ കൊടുക്കാനായി തുടങ്ങിയത്. ആ സമയം തന്റെ പ്രസംഗം നിർത്തണോ അതോ തുടരണോ എന്നും തമാശ രൂപത്തിൽ മന്ത്രി ചോദിച്ചു. വേദിയിലും സദസ്സിലുമുള്ളവരും ഇത് കേട്ട് ചിരിക്കുകയും ചെയ്തു. ഈ സംഭവമാണ് ഏഷ്യാനെറ്റ് വളച്ചൊടിച്ച് വാർത്തയാക്കിയത്. അതൃപ്തി പ്രകടിപ്പിച്ച് എം പി രാജേഷ് എന്ന തലക്കെട്ടിലായിരുന്നു ഏഷ്യാനെറ്റിന്റെ വാർത്ത. ഇതേ വാർത്ത വേദിയെ ചിരിപ്പിച്ച് എം പി രാജേഷ് എന്ന തലക്കെട്ടിലും ചാനൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 2 വാർത്തകളുടെയും സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പങ്കുവെച്ചാണ് മന്ത്രി ഏഷ്യാനെറ്റിന്റെ നിലപാട് തുറന്നുകാട്ടിയത്. ഇങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ പറ്റി മോശമായി സൃഷ്ടിക്കുന്നത്. അത്ര സൂക്ഷ്മമായാണ് ഓരോ വാർത്തയിലും ഇടതുവിരുദ്ധത തിരുകി കയറ്റുന്നത്. ഈ മാധ്യമങ്ങളെ നേരിട്ടാണ് ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കുന്നത് എന്നത് ഒരു അത്ഭുതം തന്നെയല്ലേ? എം പി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി. പരിക്കേറ്റ കാട്ടാന ജനവാസ മേഖലയിൽ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കാടുകയറ്റി. പാലക്കാട് ജനവാസ മേഖലയിൽ പരിക്കോടെ എത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച ശേഷം ചികിത്സിച്ചു. തുടർന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കാടുകയറ്റി മണ്ണാർക്കാട് തിരുമ്പഴി വിഴാംകൂന്ന് മേഖലയിലാണ് ജനവാസ കേന്ദ്രത്തിൽ ഏകദേശം 10 വയസ്സ് പ്രായമുള്ള കാട്ടാനയെ പരിക്കുകളോടെ കണ്ടെത്തിയത്. അമ്പലപ്പാറ ഇരട്ടവാരി കരടിയോട് ഭാഗത്ത് ഞായർ പുലർച്ചെയാണ് നാട്ടുകാർ കാട്ടാനയെ കണ്ടത്. ജനവാസ മേഖലയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു കാട്ടാന. നാട്ടുകാർ വിവരമറിയിച്ചതോടെ വനം വകുപ്പ് സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിച്ചപ്പോൾ കാലിന് പരിക്കുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് മയക്കുപിടി വെച്ച് ചികിത്സ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിലുണ്ടായിരുന്നത്.
രാവിലെ 10:30 ആനയെ മയക്കുപിടി വെച്ചു. ഇതോടെ ആന വീടുകൾക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയത് ഭീതി പരത്തിയെങ്കിലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ല. തുടർന്ന് ചികിത്സ നൽകി കാടുകയറ്റുകയായിരുന്നു. കാടുകയറ്റിയെങ്കിലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതുവരെ ആന വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാവും. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബേർ, തിരുവിടാംകുന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ സുനിൽകുമാർ, തിരുവിടാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലെയും സൈലന്റ് വാലി വന റേഞ്ചിലെയും വനപാലകർ, മണ്ണാർക്കാട് ദ്രുതകർമ്മസേന അംഗങ്ങൾ, മണ്ണാർക്കാട് പോലീസ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. അമ്മ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദീഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റുമാരായി ജഗദീഷ്, ജയൻ ചേർത്തല എന്നിവരെയും തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി ബാബുരാജിനെ തെരഞ്ഞെടുത്തു. ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ടാണ് താരം എത്തുന്നത്. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് സിദ്ദീഖ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അമ്മയുടെ 3 വർഷത്തിലൊരിക്കലുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണിത്. പ്രസിഡന്റായി മോഹൻലാലിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. അക്ഷയ കേന്ദ്രം, ഫ്രണ്ട്സ് എന്നിവ വഴി വൈദ്യുതി ബിൽ തുക സ്വീകരിക്കുന്നത് KCB നിർത്തലാക്കി. വൈദ്യുതി ബിൽ തുക KCBയുടെ അക്കൗണ്ടിലെത്താൻ കാലതാമസമുണ്ടാക്കുന്നു. ഇത് കാരണം ഉപഭോക്താക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അത് സംബന്ധിച്ച പരാതികളും വർദ്ധിക്കുന്നു. ഇത് കണക്കിലെടുത്താണ് ഈ നടപടിയെന്ന് KCB ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. ഉപഭോക്താക്കൾ അടയ്ക്കുന്ന തുക KCB അക്കൗണ്ടിലേക്ക് യഥാസമയം ലഭ്യമാക്കാത്ത സാഹചര്യത്തിലാണ് ആശയക്കുഴപ്പമുണ്ടാവുന്നത്. നിലവിൽ 70% ഉപഭോക്താക്കളും ഓൺലൈൻ മാർഗങ്ങളിലൂടെയാണ് വൈദ്യുതി ബിൽ അടയ്ക്കുന്നത്. മറ്റ് നിരവധി ഓൺലൈൻ മാർഗങ്ങൾ KCB ഒരുക്കിയിട്ടുണ്ട്. സെക്ഷൻ ഓഫീസിലെ ക്യാഷ് കൗണ്ടർ വഴിയും പണമെടുക്കാവുന്നതാണ് എന്നും അറിയിച്ചു. കൊച്ചുവേളിയിൽ നിന്നും മംഗളൂരുവിലേക്ക് തിങ്കളാഴ്ച വന്ദേ ഭാരത് പ്രത്യേക സർവീസ് നടത്തും. രാവിലെ 10:45 കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 10 മംഗളൂരു സെൻട്രലിലെത്തും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് സർവീസസ് എന്ന് റെയിൽവേ അറിയിച്ചു. 8 കോച്ചുകളാണുള്ളത്. കൊല്ലം, കോട്ടയം, എറണാകുളം ടൗൺ, തൃശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. റിസർവേഷൻ ആരംഭിച്ചു. യഥാസമയം 11:15 മണിക്കൂറാണ്. NG സർവകലാശാല ക്യാമ്പസിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ഉന്നത പഠനത്തിന് അപേക്ഷ നൽകിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ സ്കോളർഷിപ്പുകളുടെ PhD PG ബിരുദ കോഴ്സുകൾ പഠിക്കാൻ 58 രാജ്യങ്ങളിൽ നിന്നും 885 പേരാണ് ഇത്തവണ അപേക്ഷ നൽകിയത്. കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ ഇത് 571. PhD 187, PG 406, ഡിഗ്രി 292 എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലെ ഈ വർഷം ലഭിച്ച അപേക്ഷകളുടെ എണ്ണം. ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപേക്ഷക്കാരുള്ളത്. 79 പേർ അപേക്ഷ നൽകി. ആഫ്രിക്കയിൽ തന്നെ സുഡാനിൽ നിന്നും 77 പേരുണ്ട്. ബോട്സ്വാനിയ 67, ബംഗ്ലാദേശ് 59, ഇറാഖ് 58, ടാൻസാനിയ 57, നൈജീരിയ 52, മലാവി 48, യമൻ 39, ശ്രീലങ്ക 39, മാലി 33, ലെസോത്തോ 26, നേപ്പാൾ 22, അങ്കോള 22 എന്നിങ്ങനെയാണ് കൂടുതൽ അപേക്ഷകരുള്ളത്. ഏറ്റവും കൂടുതൽ അപേക്ഷകർ ലഭിച്ചത് MBA കോഴ്സിനാണ്. 70 പേരാണ് MBA കോഴ്സിലേക്ക് അപേക്ഷിച്ചത്. MG സർവകലാശാലയിൽ വൈസ് ചാൻസലർ അധ്യക്ഷനായുള്ള സമിതിയാണ് വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പരിശോധിച്ച് പ്രവേശനം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ 4 വർഷ ഡിഗ്രി നടപ്പാക്കുന്നതും ദേശീയ രാജ്യാന്തര റാങ്കുകളിൽ സർവകലാശാല മികവ് തുടരുന്നതും വിദേശത്തിനുള്ള അപേക്ഷകർ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഒരുക്കം 2024 സംസ്ഥാന കോർഡിനേറ്ററുടെ ഛായാചിത്രം സമ്മാനിച്ചു. പഠന MRV ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ NSS പ്രോഗ്രാം ഓഫീസറും പ്രശസ്ത ചിത്രകാരനും ഭൗതികശാസ്ത്ര അധ്യാപകനുമായ സഞ്ജയ് വേങ്ങാട് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന കോർഡിനേറ്റർ ജേക്കബ് ജോണിന്റെ ഛായാചിത്രം വരച്ചു. അദ്ദേഹത്തിന് സമ്മാനിച്ചു ഹോസ്തുർക്ക് സ്കൂളിൽ വെച്ച് നടന്ന ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർമാരുടെ കാസർഗോഡ് ജില്ലാ മീറ്റിംഗ് ഒരുക്കം 2024 വേദിയായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെയും അടക്കം അനേകം പ്രശസ്തരും അല്ലാത്തവരുമായവരുടെ രേഖാചിത്രങ്ങളും ഛായാചിത്രങ്ങളും വരച്ച് സമ്മാനിച്ച് ശ്രദ്ധേയനാണ് സഞ്ജയ് വേങ്ങാട്ട്. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ഈ വർഷം നടത്തുന്ന പ്രവർത്തന പദ്ധതികളുടെ വിശദീകരണം ചടങ്ങിൽ വെച്ചു നടന്നു. ചടങ്ങ് ഉത്തരമേഖല കൺവീനർ മനോജ് കുമാർ
കണിച്ചുകുളങ്ങരയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കോർഡിനേറ്റർ ജേക്കബ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൺവീനർ വി ഹരിദാസ്, നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന ഉപദേശക സമിതി അംഗവും ഹോസ്തുർക്ക് സ്കൂൾ പ്രിൻസിപ്പളുമായ ഡോക്ടർ എ വി സുരേഷ് ബാബു, പി എസ് സി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. SSF സാഹിത്യോത്സവത്തിന് തുടക്കമായി. SSF 31-ാമത് സാഹിത്യോത്സവത്തിൻ്റെ മുന്നോടിയായുള്ള യൂണി സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. അഴീക്കോട് പോയ്ത്തുംകടവ് യൂണി സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടനം നൂറുഹൃദ ക്യാമ്പസിൽ വെച്ച് നടന്നു. ബക്കണ്ണൂർ വാർത്തകൾ ഓൺലൈൻ ലബ ചീഫ് എഡിറ്റർ വാഹിദ് അഴീക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂനിസ് ഫാലിൽ വി കെ പാമ്പുരുത്തി അധ്യക്ഷത വഹിച്ചു. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ജൂനിയർ, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. ഫാമിലി സാഹിത്യോത്സവത്തിന് ശേഷമാണ് യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ നടക്കുന്നത്. യൂണിറ്റ് മത്സരങ്ങളിൽ വിജയിച്ചവരാണ് സെക്ടർ ഹാ സാഹിത്യോത്സവങ്ങളിലേക്ക് യോഗ്യത നേടുക. ജില്ലയിലെ മറ്റു യൂണിറ്റുകളിലും സാഹിത്യോത്സവം നടന്നു വരികയാണ്. ഫാമിലി മുതൽ ദേശീയതലം വരെ വിവിധ വിഭാഗങ്ങളിലായാണ് SSF സാഹിത്യോത്സവം നടത്തിയിരുന്നത്. സ്വപ്ഷം സാക്ഷാത്കരിച്ചു. 2020 വിട പറഞ്ഞ് ജഡേജ. ഹൃദയം നിറയെ നന്ദിയുമായി. ഞാൻ 2020 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്നും വിരമിക്കുകയാണ്. അഭിമാനത്തോടെ ദൃഢനിശ്ചയവുമായി കുതിച്ചു പായുന്ന കുതിരയെ പോലെ ഞാൻ എൻ്റെ രാജ്യത്തിനായും ഏറ്റവും മികച്ചത് നൽകി. മറ്റ് ഫോർമാലിറ്റികളിൽ അത് ഇനിയും തുടരും. 2020 ലോകകപ്പ് വിജയം എനിക്ക് സ്വപ്നം സാക്ഷാത്കാരമാണ്. 2020 ഇന്റർനാഷണൽ കരിയറിലെ വിജയ കൊടുമുടിയാണോ? എല്ലാ ഓർമ്മകൾക്കും നന്ദി. ആ ആവേശത്തിന് അഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി. ഇങ്ങനെ എക്സിൽ കുറിച്ചുകൊണ്ടാണ് തൻ്റെ വിരമിക്കൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ എക്സലൻസ് അവാർഡ് വിതരണവും സംസ്ഥാന നേതൃസംഘവും വിസ്മയ പാർക്കിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. രമേശൻ പെരുന്തട്ട, രമേശൻ ഹരിത, PD തോമസ്, VM ജോസഫ്, ബിജു ജോസഫ്, ജെറിൻ ജോസ്, തോമസ് അയ്യങ്കാനൻ, ജോയ് തോമസ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. SSLC+2 ഡിഗ്രി പരീക്ഷ വിജയികളെയും വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കിയവരെയും ആദരിച്ചു. ആന്തൂർ നഗരസഭാ ചെയർമാൻ P മുകുന്ദൻ, സിനിമാ നാടക നടൻ ബിജു ഇരുണാവ് എന്നിവർ വിശിഷ്ട അതിഥികളായി. പ്രകാശൻ പയ്യന്നൂർ അധ്യക്ഷനായി. അനിൽ വിശ്വാസ്, KC സ്മിജൻ, ബാബു തോമസ്, സനൽ അടൂർ, MA ഷാജി, മണി വസന്തം, ശ്രീകുമാർ, ജോഷി അറക്കൽ, പ്രമോദ് കുമാർ, ആഷിഖ് മണിയണം കുളം, ജോസ് താടിക്കാരൻ, പല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. ശ്രീപ്രകാശൻ സ്വാഗതവും സാജു ചെമ്പേരി നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദീദു സാത്തു, കൊട ഇങ്ങനെയാക്കിയാൽ കൊട പൊട്ടിപ്പോകൂലേ? ഒരിക്കലും പൊട്ടില്ല. ഈ ചാലോടെ സ്ഥിതിയായിട്ട് ഉണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാണ്.